നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ്സ് ഓൺ ടി വിയുടെ രാമായണ സദ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനി നല്ലതു ശങ്കരാ ദൈവമേ. ഇത്തം വിലപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനേ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ, താതനു ഞാനിക ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ. എന്നതോ കേട്ടു തനയനെയും ഉണർന്നെന്നേ, സുഖമേ ജയിച്ചു വരിക നീ. വന്ദനാം പുത്രനും കുമ്പിട്ടു താതനെ, തൻപടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംപാരിജിത്തും നികുമ്പിലപുക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാധനം സംഭാവ്യ ഹോമമാരംഭിച്ചിതന്നേരം. രക്തമാല്യാംബരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്യുതം. ഭക്തിപൂണ്ടു ജ്വലിപ്പിച്ചിതക്തിദേവനെ, ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നത്തഞ്ജനാധിപപുത്രനുമെത്രയും വ്യക്തവർണ്ണ സ്വരമന്ത്ര പുരസ്കൃതം. കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനുപ്രസാദത്താലതിദ്രുതം. ശസ്ത്രാസ്ത്രചാപരചാപരതാദികളോടും അന്തർദാന വിദ്യയും ലബ്ധ്വാ നിരാകുലം. ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായാശരൻ. പോർക്കളമ്പുക്കോരു നേരം കവികളും രാക്ഷസരെ ചെറുത്ത ആർത്തെടുത്തിടിനാർ. മേഘജാലം വരുഷിക്കുന്നതുപോലെ മേഘനാഥൻ കണതൂകിത്തുടങ്ങിനാൻ. പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രകരിച്ചു തുടങ്ങിനാർ. വാരണവാജിപദാതിരതകളും അന്ധഗന്ധൻപുരിയിൽ ചെന്നുപൂക്കവർ കന്ദം വരുന്നതു കണ്ടോരു രാവണി. സന്താപമോടും അന്തർദാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ജയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണ വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വന്ദരാമർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു പിളർന്നു. തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. അമ്പതു ബാണം വിവിധനേറ്റു പുനരൊമ്പതു മൈന്ദനും അഞ്ചൂകജന്മേലും. തൊണ്ണൂറു ബാണം നളനും തറച്ചിത വണ്ണമേറ്റു ഗന്ധമാതനന്മയിലും. ഈരൊമ്പതേറ്റിതു നീലനും മുപ്പതും ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമയിലും. ആറു വനസനും ഏഴു വിനതനും ഈരാറു സുഷേണനും എട്ടു കുമുദനും. ആറഞ്ചു ബാണ വൃഷഭനും കേസരിക്കാറും ഒരമ്പതും കൂടെ വന്നേറ്റിതു. പത്തു ശതബലിക്കൊമ്പതു ധൂമ്രനും പത്തു മുരട്ടും പ്രമാദിക്കുമേറ്റിതു. പത്തും പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ. നാൽപ്പതു കൊണ്ടു ദതിമുഖന്മയിലും നാൽപ്പത്തിരണ്ടു ഗവാക്ഷനുമേറ്റിതു. മൂന്ന് ഗമേനും അഞ്ചു ശരഭനും മൂന്നുമൊരു നാലുമേറ്റു സുമുഖനും. ദുർമുഖനേറ്റി ഇതിരുപത്തിനാലമ്പു സമ്മാനമായ അറുപത്തഞ്ചു താരനും. ജ്യോതിർമുഖനും അറുപതേറ്റു പുനരാതങ്കമോടൻപത് അഗ്നിദേവതനും. അംഗതന്മേൽ എഴുപത്തഞ്ചു കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. ഇത്തം കവികുലനായകന്മാർ അറുപത്തേഴു കോടിയും. വീണിതു പൂതലേ മർക്കടന്മാരിരുപത്തൊന്നു വെള്ളവു മർക്കതനയനും. വീണോരനന്തരം ആവതില്ലേതും ഇതിനു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം. വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കും നിൽക്കേരുഷാരാഘവന്മാരെയും എയ്തു വീട്ടിടിനാൻ. മേഘനാഥൻ മഹാവീര്യ വൃതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു. ലോകവും കൗണവാദി ജയത്തിനാലാഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു.
വേഗേന ലങ്കയിൽ പൂക്കിരുന്നിടിനാൻ ലേഖ സമൂഹവും മാർഗികദാശയ. ഔഷധാകരണ യാത്ര. കൈകസീ നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപാരായണൻ പോക്കുവൻ മേലിലാവത്തു ഞാൻ എന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാനാക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിന് നാരായിക വേണമെന്നോർ ഓർത്തവനും തഥാ ശാഖാമൃഗങ്ങൾക്കിടക്കുന്നവർകളിൽ ചാകാതവരീതിയിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാദോജസംഭവനന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാ രുതിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിപാദിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്വമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാ ശരാധീശരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനും ഉണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണമിനിയടോ ചോദിച്ചിതാശു വിഭീഷണൻ എന്തോടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികൾ രാമവരെവരിലും വിശേഷിച്ചും നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കുമറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ച ഇതിനൊക്കെ സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചീരെന്നവൻ കാക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഢമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടത്തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീ എന്നിയെ പോക വേണം നീ ഹിമവാനയും കടന്ന് ആകുലമറ്റു കൈലാസശൈലത്തോളം കൈലാസ സന്നിധിയിങ്കൽ ഇർഷപാദ്രി മേലുണ്ടു ദിവ്യ ഔഷധങ്ങൾ അറിയ നീ നാലുണ്ടു ദിവ്യ ഔഷധങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നൊന്നടോ പിൻപു സന്താനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നോ മറിയ നീ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വയ്യാതെ ഇത്തം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊടുതു മഹേന്ദ്രമേറിടിനാൻ മേരുവിനോളവും വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിഞ്ഞാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നീകാരശൈലവും പിന്നിട്ടു വൈരീഞ്ചമണ്ഡവം മണ്ഡവും ശങ്കരശൈലവും നേരെ ദരാനദിയും മളകാപുരം മേരുഗിരിയും വൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ